കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും നിരാത്രികാലം എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം വീണ്ടും ജീവന്റെ ധ്വനി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ കടന്നു വരാൻ സ്വർഗം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജീവന്റെ ധ്വനിയുടെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ ആഷിഷ് ഫിലിപ്പിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. വിശേഷാല പല സ്ഥലങ്ങളിലായിട്ട് ഇത് ശ്രദ്ധിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കാം. ദൈവം സഹായിക്കട്ടെ. വെളിപാട് പുസ്തകം 3:21 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ വാതിൽക്കൽ വന്ന് നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ലവദോക്യ സഭയോട് ദൂത് കൈമാറുമ്പോൾ, ആരോചന പറയുമ്പോൾ, ആത്മാക്കളോടുള്ള സഭയോട് ദൂത് കൈമാറുമ്പോൾ ലവദോക്യ സഭയോട് വന്ന്, എന്നാൽ ഇന്ന് ആ സഭയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വായിൽ നിന്നൊക്കെ ഉമിഴ്ന്നു കളയുന്ന പോലെ അതേപോലത്തെ അനുഭവത്തിലായിരിക്കുമ്പോഴും ഇനി വചനഭാഗം ഈ വാക്യം കർത്താവിൻ്റെ വായിൽ നിന്ന് വാമൊഴി പോലെ നമ്മളത് ഏറ്റെടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കാലത്ത് വിടുതല. ഇവിടെ വായിക്കുന്നത് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴി. ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ വചനം ശുശ്രൂഷമൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പം നമ്മൾ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന കർത്താവിനെ, നമ്മൾ കർത്താവിൻ്റെ ശബ്ദം വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും കർത്താവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താൽ ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രികാലം എൻ്റെയും നമ്മുടെയും മുന്നിൽ വന്ന് മുട്ടുന്ന ഒരു അനുഭവമാണ്. നമ്മൾ തുറന്നു കൊടുത്താൽ മാത്രമേ കർത്താവ് നമ്മുടെ അകത്തേക്ക്, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരത്തുള്ളൂ. അതിൻ്റെ ചിന്തകളിലാകാം, വിചാരങ്ങളെല്ലാം മണ്ഡലങ്ങളിലും നമ്മുടെ കർത്താവ് നമ്മുടെ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ എന്തിനും നമ്മൾ തുറന്നു കൊടുക്കണം. നമ്മൾ അതിനൊരു സ്വാതന്ത്ര്യത്തോടും മനസ്സോടുകൂടിയാണ് ഇന്ന് രാത്രികാലം നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് രാത്രികാലം നമ്മോട് ഹൃദ്യമായി സംസാരിക്കും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയുമാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും വലിയവ ചെയ്യും. അപ്പോൾ ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചില ആത്മീയമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളിലേക്ക് നമുക്കൊന്ന് മാറുവാനായിട്ട് കർത്താവ് ചെന്നപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു വേദഭാഗത്തിലേക്ക് ഇവിടെ കടന്നു വരികയാണ്. നിങ്ങൾ കർത്താവ് ചെന്നപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9:1 നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത് പിറവിയിലെ കുരുടനായ ഒരുവനെ കർത്താവ് എന്ത് ചെയ്തു, സൗഖ്യമാക്കിയതിട്ട് കാണാനായിട്ട് കഴിയും. ഈ കുരുടനെ സൗഖ്യമാക്കും, എന്താ സംഭവിക്കുന്നത്? അവനോട് പറയുന്നുണ്ട് കർത്താവ്, അവനോട് അവൻ്റെ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി നീ ചെന്ന് ശിലോഹം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ശിലോഹം എന്നതിനെ ഐക്യപ്പെട്ടു എന്നർത്ഥം. അപ്പൊ അവിടെ പോയി കണ്ണു കഴുകി താൻ സൗഖ്യമായി. അവനെ മുമ്പ് ഇരിക്കുന്ന കണ്ടവരൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഇവൻ ആരാന്ന്, ഇവർക്കെല്ലാം അതിശയം, പിന്നെ കുരുടനായിട്ടിരുന്നവനല്ലേ. അവൻ കണ്ണ് കാഴ്ചയായിട്ട് കടന്നു വരുമ്പോൾ അവനോടൊരു ചോദ്യമാണ്, അവൻ തന്നെയെന്ന് ചിലരും, അവനെ പോലെയുള്ളവരെന്ന് ചിലരും മറ്റു ചിലരുമൊക്കെ പറയണ്ട്. പക്ഷെ അവിടുത്തെ വിഷയം ഇതാണ്, എങ്ങനെ അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ ചോദിച്ചതിന് അവനുള്ള മറി, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശിലോഹോം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു. അപ്പൊ യേശു എന്നൊരു മനുഷ്യൻ പറഞ്ഞു, അവനെ കുറിച്ച് ആകപ്പാട് അറിയുന്നത് പിറവിയിലെ കുരുടനാ, അവന് ആകപ്പാട് അറിയാവുന്ന കിട്ടിയൊരു കാര്യം, യേശു എന്നൊരു മനുഷ്യൻ എന്നെ സൗഖ്യമാക്കി എൻ്റെ കണ്ണ് തുറന്നാണ്. അപ്പൊ ഈ അത്ഭുതം നടക്കുമ്പോൾ ഈ അത്ഭുതത്തിന്റെ മേൽ എന്ത് ചെയ്തു, അവർക്ക് വീണ്ടും ചോദിച്ചു, കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി, യേശു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണ് തുറന്നത് ശബത്തു നാളിലായിരുന്നത് കൊണ്ട് വീണ്ടും ഇവർ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന താഴോട്ട് കാണാം. പരിശ്രമിച്ചത് ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കാണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നല്ലോ, പാപിയൊരു മനുഷ്യനെ ഇങ്ങനെ അടയാളൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അടുത്ത മറുപടി പറയാനുള്ളൊരു കാര്യമാണ്. അസ്രദ്ധിക്കാൻ്റെ 17 അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണ് തുറന്നത് നീ അവനെ കുറിച്ച് എന്തു പറയും ചോദിച്ചു. അപ്പോഴടുത്ത് അവന് പറയാൻ ആദ്യം പറഞ്ഞു യേശു എന്നൊരു മനുഷ്യൻ എന്നെ സൗഖ്യമാക്കി. ഇവിടെ രണ്ടാമത് അവന് പറയാൻ കഴിയുന്നത് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ അവൻ ഒരു പ്രവാചകൻ. അപ്പൊ അതുവരെ കണ്ണ് കാണാതിരുന്ന ഒരുവന് പിറവിയിലെ കുരുടനായിരുന്നവന്റെ കണ്ണന് കാഴ്ച കൊടുക്കുമ്പോൾ അവൻ്റെ അകത്ത് ഒരു ആത്മീയ വെളിച്ചം അടിച്ചപ്പോൾ അവൻ ആദ്യം അവന് പറയാൻ കഴിയുന്ന ആദ്യം യേശു എന്നൊരു മനുഷ്യനെന്നും കുറച്ചുകൂടെ കണ്ണൊന്ന് തുറന്നപ്പോൾ ആത്മ കണ്ണൊന്ന് തുറന്ന അവൻ പറയാം അവൻ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു.
കാഴ്ച പ്രാവശ്യം അമ്മയപ്പന്മാരോട് വിളിക്കാൻ പറഞ്ഞു. അവർ യഹൂദന്മാർക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഇവൻ കുരുടനായിരുന്നു, ഇപ്പൊ എന്തുകൊണ്ട് ഇവൻ എങ്ങനെ സൗഖ്യം വന്നു? അവർക്ക് എല്ലാവർക്കും ഒരു അതിശയമാണ്, അവർക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. അപ്പൊ മാതാപിതാക്കൾ ചോദിക്കുന്ന വിഷയം, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങളാണ് എന്ന കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവന്റെ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് തന്നെ ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ പ്രായമായവനില്ലേ, അവനോട് ചോദിച്ചാൽ മതി അവൻ പറയും. പക്ഷെ പറയാത്തതിന്റെ കാരണം, എന്റെ 22-ാമത്തെ വാക്യം ഇത് വ്യക്തമായിട്ട് യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അങ്ങനെ പറയാം. അവനെ ക്രിസ്തു എന്നും ഏറ്റു പറയുന്ന പള്ളി ക്രിസ്തു എന്ന് പറയുന്നത് രാത്രി എന്റെ ചിന്ത, ക്രിസ്തു എന്ന് പറയുന്ന ആ വെളിപ്പാടിലേക്ക് നമ്മെ കൊണ്ടുവരാൻ കർത്താവിന് ഞാൻ ശരണപ്പെടുന്നു. ക്രിസ്തു എന്ന വെളിപ്പാട് ഇന്ന് രാത്രി എന്റെ ഞങ്ങളുടെ അകത്ത് കയറുമ്പം ആദ്യം പറഞ്ഞുകൊണ്ടല്ലോ, യേശു എന്ന ഒരു മനുഷ്യൻ, എന്നെ യേശു എന്ന മനുഷ്യനെ സൗഖ്യമാക്കുന്നുണ്ടല്ലേ. പിന്നീട് പറയുന്നു പ്രവാചകന്ന് അവനെ പള്ളി പ്രശ്നമാകൊണ്ട് അവൻ പറയും, അവന്റെ അമ്മയപ്പന്മാർ അവനോട് ചോദിക്കണം. വീണ്ടും താഴോട്ട് വരുമ്പോൾ അതിനകത്തുള്ള വളരെ രസകരമായി കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കർത്താവിനെ ശരണപ്പെടാം. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിപ്പിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കാം എന്ന് പറഞ്ഞാൽ പ്രൈസലോട് പറയാം. എന്തായാലും അവരെ കൊണ്ട് പ്രൈസലോട് പറയിപ്പിക്കാൻ വരെ ദൈവം സഹായിച്ചു കേൾക്കണേ. പ്രൈസലോട് ദൈവത്തിന് മഹത്വം കൊടുക്കാനാ പറഞ്ഞത്. അതിനവൻ, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയില്ല, ഒന്നറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു എന്നു കണ്ണു കാണുന്നു. അവരോട് അവൻ നിനക്ക് എന്തു ചെയ്തു, നിന്റെ കണ്ണെങ്കിലും. പിന്നെയും ഇവനോട് ചോദിക്കും, എങ്ങനെയായി കണ്ണ് തുറന്നത്? അത് എത്ര എടുത്തിട്ട് ഇവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിൽ ചെയ്യുമ്പോൾ അതിനോട്. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ വീണ്ടും ഇത് കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്താ എന്നിട്ട് പറയുന്നൊരു കാര്യമാണ് അത്. നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണമേ, നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? പിറവിയിലെ കുരുടനായിരുന്നവൻ കണ്ണ് കാണാതിനും വിദ്യാഭ്യാസമില്ല, അവന് പറയുന്ന അവന് കിട്ടിയ ആത്മീയ വെളിപ്പാട് തന്നെ യേശുവിന്റെ ശിഷ്യത്വ അനേക കൂടെ നടന്നവർക്ക് പോലും ആ ശിഷ്യത്വത്തിലേക്ക് വരാനുള്ള കാഴ്ചപ്പാട് കിട്ടാതിരിക്കും. ഇതാ യേശു അടുത്ത് നിന്ന് പിറവിയിലെ കുരുടനായവന്റെ അകത്ത് ആ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ആ അഭിഷേകത്തിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിച്ചപ്പോൾ ഇതാ അവൻ ചോദിക്കുന്നത്, നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകുവാൻ കഴിയും. മനസ്സിലാണ് പ്രിയമുള്ളത്? ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന മണ്ഡലം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധം നമ്മുടെ ഇടപെട്ട്. അപ്പൊ അവർക്ക് പറയാൻ കഴിയും, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, നീ യേശുവിന്റെ ശിഷ്യനാണ്. അപ്പൊ ആ ശിഷ്യൻ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവന് കൊടുക്കാൻ ദൈവമുണ്ടാക്കി. അതിനുശേഷം വീണ്ടും ചോദിക്കുന്നു, ഇവനോ എവിടെ നിന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കണ്ണ് തുറന്നിട്ട് അവൻ എവിടെ നിന്ന് നിങ്ങൾ അറിയാത്തെന്ന്. അത് കഴിഞ്ഞ 31-32 അവൻ പറയുന്ന ഒരു കാര്യമാണ് വളരെ ശ്രദ്ധേയമായിട്ട്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നത്. ഇങ്ങനൊരു വചനം കേട്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും, അത് പത്രോസോ പൗലോസോ ആരെങ്കിലും പറഞ്ഞതായിരിക്കും വിചാരിക്കില്ലേ. പക്ഷെ ഇവിടെ പറയുന്ന ഇവനാ പറയുന്നത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. എന്നിട്ട് പറയാം, കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന് പറയാം, ലോകമുണ്ടായത് മുമ്പ് കേട്ടിട്ടില്ല. അയ്യോ, ലോകമുണ്ടായതിൽ ഇങ്ങനൊരു സംഭവം കേട്ടു. കാരണം പിറവിലെ കുരുടനായിരുന്നു തന്നെ ആദ്യമായിട്ട് യേശുവിനെ കാണണം, സൗഖ്യം കിട്ടിക്കഴിഞ്ഞു, അവന് പറയാനുള്ള അവന്റെ കാഴ്ചപ്പാട് മാറുന്ന മണ്ഡലങ്ങളെ ശ്രദ്ധിച്ചു. കുരുടനായി പിറന്നതിന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുമ്പ് കേട്ടിട്ടില്ല. എന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. അത് കഴിഞ്ഞില്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ദൈവത്തിന്റെ അടുത്ത് നിന്ന് വന്നവനല്ലേ ഒന്നും ചെയ്യില്ല. കാരണം ഇതൊക്കെയാണ് പത്രോസിനൊക്കെ വെളിപ്പെടുന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു ആകുന്നു എന്ന് പറയുന്ന പോലെ തന്റെ കൂടെ തന്നെ ശിഷ്യന്മാർ നീ ഉയരങ്ങളിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞു ആ വെളിപ്പാടിലേക്ക് ഈ സാധു മനുഷ്യനെ കൊണ്ട് മനസ്സിലാകുന്നു. ഇന്ന് രാത്രിക്കല്ല ദൂത് കൈമാറാം, പ്രിയവേദലേ നിങ്ങളെ ഞാൻ ദൈവ സന്നിധി, ദൈവത്തെ അറിയാൻ, ദൈവ സാന്നിധ്യം അറിയാൻ, ദൈവ കൃപയ്ക്ക് വേണ്ടി കൊതിക്കുന്നെങ്കിൽ വാഞ്ചിക്കും, മറ്റൊന്നും നോക്കത്തില്ല കേട്ടോ. ഒരു ലിഖിതമായ ഒരു വിഷയങ്ങളുടെ മുന്നിൽ നോക്കണം. ദൈവം നമുക്ക് ദൈവികമായ ജ്ഞാനങ്ങളും പരിജ്ഞാനങ്ങളും വെളിപ്പാടുകളും കൊണ്ട് നിറയ്ക്കും. ഇവന് അകത്ത് കിട്ടിയ ഒരു വെളിപ്പാട് എത്ര ശ്രേഷ്ഠകരമായ. അവന് പറയാനുള്ള കാര്യം, ദൈവത്തിന് അടുക്കുന്നു വന്നവനല്ലേ അവൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞ ഉത്തരവ്. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു, അവനെ പുറത്താക്കി കളഞ്ഞു. അതിനുശേഷം അവൻ യേശു അവന്റെ അടുത്തേക്ക് വരാം. വീണ്ടും രണ്ടാമത് കാണുമ്പോൾ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ട് അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു.
അതിനവൻ പറയുക, യജമാനെ അവൻ ആറെന്നാകുന്നു, ഇപ്പോഴവൻ ബുദ്ധിമണ്ഡലത്തിലേക്ക് കയറി. അതുവരെയും ആത്മമണ്ഡലത്തിൽ താൻ പറയുക, യേശു എന്നൊരു മനുഷ്യനെ സൗഖ്യമാക്കി, അവൻ പ്രവാചകൻ എന്ന് പറയുന്നു, ആ ശിഷ്യത്തിൽ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ പറയുന്നു, എൻ്റെ ഉയരങ്ങളിൽ സ്വർഗത്തിൽ ദൈവത്തിൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്. ഇവിടെ പറയുമ്പോഴും പിന്നീട് അവൻ ബുദ്ധിമണ്ഡലത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നു, യജമാനെ അവൻ ആറാകുന്നു, ഞാൻ അവനെ വിശ്വസിക്കണം. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാണ്, നിന്നോട് സംസാരിക്കുന്ന അവൻ. ഇന്ന് രാത്രികാലം എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിയാം, അത് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു കൃപ. ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറ. ഇന്ന് രാത്രികാലത്തെ സന്ദേശം ഇതാണ്, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുമ്പോൾ, അനേക മണ്ഡലം ചോദിക്കും, തൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ നമ്മെ അടുപ്പിക്കുമ്പോൾ, ആ പിതാവിന്റെ ആകർഷണത്തിലേക്ക് എത്തുമ്പോൾ ഒന്ന് കാത് തുറന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഒന്ന് ഹൃദയം തുറന്നു കൊടുക്കാൻ കഴിയും, ഒന്ന് കണ്ണ് തുറന്നു കൊടുക്കാൻ കഴിയും, ദൈവം നമ്മുടെ അകത്തേക്ക് വരും. പറയുന്നു, ഞാൻ വിശ്വസിക്കാം, നിന്നോട് സംസാരിക്കും തന്നെയെന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 39-ലാണ് അതിപ്രധാനമായിട്ട് രണ്ടാമത്തെ കാര്യം പറയുന്നത്, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടറാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. യേശു എന്തിനാ വന്നത്? കാണുന്നവർ കാണാതിരിക്കാൻ, കാണാത്തവർ കാണുവാൻ തന്നെ ഇങ്ങനെ ന്യായവിധിക്കായിട്ട് ഞാൻ ഇഹ ലോകത്തിൽ വന്നു. അതിന് ഞാൻ എടുത്ത പാത്രം എന്തെന്നറിയാമോ? പിറവിയിലെ കുരുടനായൊരു മനുഷ്യൻ. അവനൊന്നും അറിയത്തില്ലായിരുന്നു, അവൻ്റെ ആരംഭകാലങ്ങളിൽ അവനൊന്നും കണ്ടിട്ടില്ല കേട്ടോ, അവനൊന്നും പഠിച്ചിട്ടില്ല, അവന് വിദ്യാഭ്യാസം. അവൻ്റെ അകത്തേക്ക് ആ സാന്നിധ്യം പകർന്നു, അവൻ്റെ അകത്തേക്ക് അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു. അവൻ പറയാം, യേശു എന്നൊരു മനുഷ്യൻ. കുറച്ചുകൂടെ കഴിഞ്ഞു ഇത് പ്രവാചകൻ എന്ന് പറയുന്നു. ആ ശിഷ്യത്വത്തെ കുറിച്ച് ഒരു കാഴ്ച, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അകത്ത് വെറുതെ യേശു എന്ന് പറഞ്ഞ് നടക്കുന്നൊരു അനുപോലെ, അകത്തൊരു വെളിപ്പാട് പോലെ, ഒരു ദർശനം പോലെ, ഒരു ആത്മസാന്നിധ്യം നമ്മുടെ മേലിറങ്ങി, ഞാൻ ആരെയും കൊണ്ട് നടക്കുന്നു, ഞാൻ ആരിൽ വിശ്വസിച്ച് അറിയുന്നു എന്ന ഒരു തലത്തിലേക്ക് നമുക്കൊന്ന് മാറി. പ്രിയമുള്ളവരെ, ഈ നാടുകളിൽ ആത്മാവിൽ നിന്ന് കേറണം കേട്ടോ, ആത്മ മണ്ഡലത്തിൽ ദൈവത്തിൽ നിന്ന് വേണ്ട പോലെ. അങ്ങനെ എന്ത് ചെയ്യുക? ഞാൻ ഇഹ ലോകത്തിൽ നിന്നുള്ള അവനോട് കൂടെയുള്ള പരീശന്മാർക്ക് അപ്പൊ പറയാനുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, നിങ്ങൾ കുരുടരായിരുന്നെങ്കിൽ പാപമില്ല, പക്ഷേ ഞങ്ങൾ കാണുന്നു, നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പാപം. നിങ്ങൾ കാണുന്നു പക്ഷെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ആ വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്തുപറ്റി? നിങ്ങളുടെ മേൽ ന്യായവിധി വന്നു. ഇന്ന് രാത്രി കാലം നമ്മുടെ ആ അകക്കണ്ണൊന്ന് തുറക്കുമെങ്കിൽ ആ വിശ്വാസ മണ്ഡലത്തിലേക്കാണെങ്കിലും എപ്പോഴാ ദൈവ കൃപ. അതുകൊണ്ടാ കാണാം, കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചു, 12 ശിഷ്യന്മാരെ അയച്ചു, അത് കഴിഞ്ഞ് 70 ശിഷ്യന്മാരെ അയച്ചു, 70 വരെ ഭൂതങ്ങളൊക്കെ പുറത്താകി. അനേകരം കർത്താവ് മിന്നൽ പോലെ, ആകാശത്ത് മിന്നൽ പോലെ സാത്താൻ വീഴുന്നൊക്കെ കാണുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കർത്താവിന് ഒരു കാര്യങ്ങൾ പറയണം, തന്റെ ശിഷ്യന്മാരോട് തിരിഞ്ഞു. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് നിങ്ങൾക്കാണ് ലൂക്കോസിന്റെ ശിഷ്യം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാർ രാജാക്കന്മാർ ഇച്ഛിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നതിന്റെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം. ഓ, അനേക പ്രവാചകന്മാർ കൊതിച്ചു കേട്ടോ, അനേക പ്രവാചകൻ ആഗ്രഹിച്ചു കാണാൻ, ഈ രക്ഷകനായിട്ടിരിക്കുന്ന യേശുവിനെ കാണാൻ കൊതി, പക്ഷെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. യോബ് പറഞ്ഞ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, കാരണം കണ്ടിട്ടില്ല പക്ഷെ കാണാൻ ആഗ്രഹത്തോടെ, എന്റെ സ്വന്തം കണ്ണാലൊക്കെ കാണുമെന്ന് പറയുമ്പോൾ യോബ് ഇരിക്കുന്ന അനുഭവത്തിൽ പഴയ നിയമത്തിൽ മുഴുവനും അല്ല രക്ഷയായിട്ട് നിഴലായിട്ട് മറഞ്ഞിരുന്നപ്പോ പുതിയ ക്രിസ്തുവായിട്ട് വലിയ വചനം ജഡമായി തീർത്ത് കൃപയും സത്യം നിറഞ്ഞ നമ്മുടെ യേശു എന്നിട്ടൊരു ഓ നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് മനസ്സിലാവും. ഇന്ന് നമ്മൾ കണ്ടിട്ടല്ല, കാണാതെ ഈ അപ്പോസ്തലന്മാരുടെ കേട്ട ആത്മീയ സന്ദേശങ്ങളും പ്രവചനങ്ങളും കേട്ട് മനസ്സിലാകും നമ്മുടെ കണ്ണ് അകക്കണ്ണെന്ന് തോന്നും. നമ്മുടെ കണ്ണ് കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നമ്മൾ കാണുന്നതിനെ, നിങ്ങൾ കാണുന്നതിനെ കാണാൻ ഏറിയ പ്രവാചകന്മാരുണ്ട്, രാജാക്കൾക്ക് ഇച്ഛിച്ചിട്ടും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കാലം ആ ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് ഇന്ന് രാത്രി കാലം നമുക്ക് അല്പസമയം കടന്നിട്ട് ഞാൻ കർത്താവിച്ചാണ്. അതിന് 2-3 കാര്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ നമ്മൾ എടുക്കാൻ കർത്താവിച്ചാണ്. ഒന്ന്, കേട്ടോ, ആദ്യത്ത് ഒന്ന് രക്ഷ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക്, 2 പുനരുത്ഥാനവും പ്രത്യാശ, 3 നിത്യജീവൻ. ഈ 3 ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് വന്ന പഴയ നിയമത്തിനും പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളിലെല്ലാം മറഞ്ഞിരുന്ന ആത്മീയ മർമ്മ, ആ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന രക്ഷ, ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന ആദ്യം ഒരു രക്ഷ കാണാം. ഇസ്രായേൽ ജനത്തിനോട് കംപ്ലീറ്റ് രക്ഷിക്കുന്ന മനുഷ്യനെ, രാജാക്കന്മാരെ രക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടെ എല്ലാം കടന്നു വന്ന് കാരണം രക്ഷ, യഥാർത്ഥ രക്ഷകനായിട്ട് യേശു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയിൽ സത്യം നിറഞ്ഞ നമ്മുടെ പാർത്തു നിറഞ്ഞ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്തു നമ്മുടെ അകത്ത്, ഇന്ന് രാത്രി കാലം അത്
ഒരു വെളിപ്പാടായിട്ട് നമ്മുടെ മാറണം. പ്രിയമുള്ള എവിടെ ആ രക്ഷയുടെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, രക്ഷയുടെ വചനത്തിൽ വായിക്കുന്ന കഴിയുന്നത്, ഒന്ന് ജീവരക്ഷ എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. രണ്ടാമത് ആത്മരക്ഷ എന്ന് പറയുന്നത്, രണ്ടാമത് മൂന്ന് നിത്യരക്ഷ. കാരണം ഇത് നേരത്തെ ഒന്നും ആത്മാവിന്റെ രക്ഷയുടെ അനുഭവത്തായിട്ട് നമുക്ക് പറയാനേ കഴിയത്തില്ല. നമ്മുടെ ശരീരത്തിന്റെ രക്ഷയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ആത്മാവിന്റെ രക്ഷയായിട്ട് മാറി. കാരണം ആദ്യം ശരീരത്തിന്റെ വീണ്ടെടുപ്പാണെങ്കിൽ രണ്ടാമത് ആത്മാവിന്റെ വീട്. നമ്മുടെ ശരീരമൊന്നും ശരീരം എന്ത് ചെയ്തു, ഇതുവരെ രക്ഷിക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു എപ്പോഴാണ്? ക്രിസ്തു വന്നപ്പോൾ. ക്രിസ്തുവിലൂടെ രക്ഷ നമ്മൾ ഏറ്റെടുത്തപ്പോൾ, ക്രിസ്തു നമ്മുടെ അകത്ത് വെളിപ്പാടായിട്ട് മാറിയപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയാം, ജീവരക്ഷ പെട്ടകത്തിനകത്ത് കയറുമ്പോൾ 8 പേരെ നിർത്തി, അതിനുശേഷം കാണാം ജീവജാലങ്ങളുണ്ട്. ജീവരക്ഷയ്ക്കായിട്ട് അവരെല്ലാം ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ മണ്ഡലങ്ങൾ പലയിടത്തും ജീവന്റെ രക്ഷ അല്ലെങ്കിൽ പ്രാണന്റെ രക്ഷയ്ക്കായിട്ട് പഴയ നിയമത്തിലൊക്കെ പോകുന്ന മണ്ഡലത്തിൽ കടന്നു വന്നെങ്കിൽ. രണ്ടാം ആത്മരക്ഷയിലേക്ക് വരുമ്പോൾ, ഒന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് അവിടെ ഇങ്ങനെ കാണുകയാണ്. ഇപ്പോൾ ഒന്ന് പത്രോസ് 1:9 വായിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ള സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ അന്ധമായ ഒരു ആത്മരക്ഷ. കാരണം കണ്ടിട്ടല്ല, കാണാത്ത ഒരു വിശ്വാസത്തിൽ അന്ധമായ രക്ഷയിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കിക്കൊണ്ട്. അത് പുതിയ ഇതിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന് കൊടുക്കുന്ന, പത്രോസ് അപ്പോസ്തലന് കൊടുക്കുന്ന ആ വെളിപ്പാടിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാകും. ഇവിടെ ഇന്ന് രാത്രികാലം മനസ്സിലാകും ആത്മരക്ഷയിലേക്ക് കൊടുക്കുന്ന അനുഭവം. ഇനി നിത്യരക്ഷയിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവചനം 45 എടുക്കുവാനായിട്ട് കാണാനും, ഇസ്രായേലോ യഹോവയായ നിത്യരക്ഷ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും, നിങ്ങൾ ഒരു നാളും ലജ്ജിക്ക് അമ്പരന്ന് പോകുകയില്ല. അപ്പൊ ഇസ്രായേൽ ജനത്തിന് എല്ലാ മേഖലകളിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തെ അവിടെ നിത്യരക്ഷയായിട്ട്. കാരണം ആരംഭത്തിലുള്ള ആദ്യത്തെ രക്ഷയില്ല, നിത്യമായ രക്ഷ. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തെ നമ്മൾ വിവേചിച്ച് നോക്കുമ്പം, അപ്പൊ കാരണം ഇസ്രായേൽ ജനത്തിനോടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ യുദ്ധങ്ങളും പല കണ്ട നിത്യമായ ഒരു രക്ഷയിലേക്ക് ദൈവം നടത്തിക്കണം. അത് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, ആ യഹോവയാൽ ആ നിത്യരക്ഷ നടന്നു. അത് ഒരുക്കി വെച്ചില്ല, അത് പൂർവ്വകാലങ്ങളിൽ പണ്ട് ഒരുക്കി വെച്ചു, യഹോവയെ ഒരുക്കി വെച്ചു, ഇന്നും ചെയ്തുകൊണ്ട് നാളെയും യഹോവയാവുന്ന ആ നിത്യരക്ഷ. അപ്പൊ ഇതിന് നിത്യരക്ഷയുണ്ട്, ഒരു ആത്മരക്ഷയുണ്ട്, നമ്മുടെ ജീവരക്ഷയുണ്ട്. പുതിയ വിധത്തിലേക്ക് കിടുമ്പോൾ ആത്മാവിന്റെ രക്ഷയിലേക്ക്, ആത്മാവിന്റെ വീണ്ടെടുപ്പിലേക്ക് നമ്മൾ. അപ്പൊ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു നമ്മുടെ അകത്ത് വെളിപ്പെടും. ഇന്ന് രാത്രികളുടെ സന്ദേശം, ക്രിസ്തു എന്റെ അകത്ത് രക്ഷകനായിട്ട്, ലോകരക്ഷകനായിട്ട് എന്റെ കർത്താവ് എന്റെ അകത്ത് വെളിപ്പെട്ട് വന്നു. ഈ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഈ 3 മണ്ഡലങ്ങളിൽ നിന്ന് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കും. പ്രത്യാശ നമ്മളുടെ ജീവനത്തെ, പ്രത്യാശയുടെ പുതുക്കത്തിലേക്ക് മാറും. മൂന്നാമത് നിത്യജീവൻ വ്യാപരിക്കും. നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മെ കൊണ്ട് ചില പദ്ധതികൾ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ മണ്ഡലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമുക്ക് അവിടെ നിന്നുകൊണ്ട് പത്രോസിലൂടെ ആ വെളിപ്പെട്ട ഒന്നിന്റെ കാര്യങ്ങൾ ചിന്തിക്കാം. പെന്തക്കോസ് നാളിൽ 120 പേരുടെ മേൽ ദൈവ സാന്നിധ്യമൊക്കെ ഇറങ്ങിയപ്പോ, കാരണം അവിടെ പറയുന്നു അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 2:21 എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:21 ആ യോബേൽ പ്രവചനത്തിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു അപ്പോസ്തലൻ പറഞ്ഞു, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുന്നു. അല്ലിച്ചു അപ്പൊ അത് കാരണം അവരെല്ലാം എന്തോ വീഞ്ഞു കുടിച്ച് ഒക്കെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലാണോ? പക്ഷെ 120 പേരുടെ മേലെ നിന്നുകൊണ്ട് ഈ പത്രോസ് അപ്പോസ്തലന്റെ മേലെ പരിശുദ്ധാത്മാന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോ, ആത്മശക്തി നിറഞ്ഞപ്പോ, കാരണം പെന്തക്കോസ്തു നാളിൽ ആ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്തു എന്ന വെളിപ്പാടിനകത്ത് കയറുമ്പോൾ ആ രക്ഷയുടെ സന്തോഷത്തിൽ അപ്പോസ്തലൻ പറയുന്നൊരു വിഷയമാണ്. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ള അനുഭവം. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ പുരുഷന്മാർ ഈ വചനം കേട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടും. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയായിരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. അപ്പൊ ഈ രക്ഷയുടെ സന്തോഷം ക്രിസ്തു എന്ന വെളിപ്പാടിനകത്ത് കയറിയുമ്പോൾ ഈ അപ്പോസ്തലന്റെ മേൽ സംഭവിച്ചതെന്ന്, അപ്പോസ്തലന്റെ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോ അന്ന് യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിന്നെ മനുഷ്യനെ പിടിക്കുന്ന, നീ മിവിടിച്ചോണ്ടിരുന്ന പത്രോസെ, നിന്നെ മനുഷ്യനെ പിടിക്കുക. ഈ മനുഷ്യനെ പിടിക്കുന്ന അത് നിവൃത്തിയാകുന്ന മണ്ഡലത്തെ ഈ പത്രോസിനെ കൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ പറയുന്ന പത്രോസ് അവന്റെ വാക്ക് കൈക്കൊണ്ടോ സ്നാനം വിട്ടു. അന്ന് 3000 പേര് അവനോടുകൂടെ ചേരുന്ന അനുവദിച്ചു. അത്
കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം പറയുന്നു, എൻ്റെ 47 പറഞ്ഞു കർത്താവ് രക്ഷിക്കപ്പെടുന്ന ഒരു ദിനം പ്രതി. അപ്പം ക്രിസ്തു എന്ന വെളിപ്പാട് ഒരാളുടെ അകത്ത് കയറുമ്പോൾ അത് അകത്ത് ചലിക്കാൻ തുടങ്ങുമ്പോൾ അത് വ്യാപരിക്കുമോ തുടങ്ങുമ്പോൾ എൻ്റെ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കും. എന്ത് ചെയ്തു? ദിനം പ്രതി എന്ത് ചെയ്തു? കർത്താവ് രക്ഷിക്കപ്പെടുന്ന ദിനം പ്രതി സഭയോട് തുടങ്ങും. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ദിനം പ്രതി സഭയിൽ ആത്മാക്കൾ ചേർന്ന് വരാത്തതിൻ്റെ കാരണം? നമ്മുടെ അകത്ത് കിട്ടിയ ഈ ക്രിസ്തു എന്ന വെളിപ്പാടിൽ നിന്ന് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. നിരാത്രികാല സ്നേഹത്തോട് ഞാൻ പറയും, നമ്മുടെ അകത്ത് ഒരു ഉറപ്പായിട്ട് അതൊരു വെളിപ്പാട് പോലെ കിട്ടാമെന്നുണ്ടെങ്കിൽ കർത്താവേ അങ്ങ് അകത്തുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യമുണ്ടോ? എന്നാൽ കർത്ത നാം വിളിച്ചപേക്ഷിക്കുക, അവന് രക്ഷിക്കപ്പെടുന്നു ഇത് വിളിച്ചു പറയുന്ന ഒരു തലത്തിലേക്ക് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഏറുമ്പം എത്ര പേര് വേണമെങ്കിലും രക്ഷിക്കപ്പെടും, എത്ര പേര് വേണമെങ്കിലും യേശുവിനെ അറിയും, അത് അറിയുവാൻ തക്കവണ്ണം ഇടയാക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 4:11 വരുമ്പം മറ്റ് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പത്രോസിനെ പറയാൻ കഴിയുന്നത്. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകട്ടെ വേറൊരു നാമൂലോ. ഓ, ഇതൊക്കെ വിളിച്ചു പറയുന്നത് എപ്പോഴാണ് വരുന്നത്? അകത്ത് യേശു ക്രിസ്തു എന്നല്ല, ആ ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് അപ്പോസ്തലൻ മാറുമ്പോൾ. കാരണം മറ്റാർക്കും ചിലപ്പോൾ പറയുവാൻ കഴിയാത്ത ആ ധൈര്യത്തോടുകൂടി, ആ പ്രാഗൽഭ്യത്തോടെ. അതുകൊണ്ടാണ് പത്രോസിന് എന്നെക്കുറിച്ച് എന്തു പറയുന്നു ചോദിച്ചപ്പോൾ പത്രോസിന് പറയാൻ ഒറ്റ കാര്യം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു ആകുന്നു. ഈ വെളിപ്പാടിന്റെ മേലാണ് സഭ പണിയപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ഇന്ന് രാത്രി കാലം ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ അടുത്ത് കർത്താവിന്റെ ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് ഇന്ന് രാത്രി കാലം നമുക്ക് കയറാം. ക്രിസ്തു നമ്മുടെ അകത്ത് ആ രക്ഷയുടെ ആദ്യത്തെ മണ്ഡലത്തിലേക്ക് ദൈവാത്ഭുതം ചെയ്യാനിടയാകും. അവിടെ നിന്നുകൊണ്ട് അതിന്റെ പത്രോസിന്റെ നേരെ മറ്റൊരു മണ്ഡലത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാൻ കഴിയും. അതിന്റെ 10 കൊർന്നലിയോസിന്റെ വിഷയമായിട്ട് നോക്കുമ്പോൾ, കൊർന്നലിയോസിന്റെ ഭവനത്തിൽ ഒരു കൂട്ടം ജനമുണ്ട്, അവർ രക്ഷിക്കപ്പെടാനിരിക്കും, അവർ കാത്തിരിക്കും. അവരെന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 നേരത്ത് എന്ത് ചെയ്തു, പത്രോസ് വെൺമാടത്തിലിരിക്കുമ്പോൾ ഒരു തുപ്പട്ടി പോലെ വിഷയം ഇറങ്ങി വരുന്നു. അപ്പൊ അവിടെ വിഷയം കണ്ടു കഴിയുമ്പോഴത്തേനും അതൊന്നും ചോദിക്കുമ്പോഴും അതൊന്നും കർത്താവിനോട്, കർത്താവ് പറയുന്നത് പത്രോസെ എഴുന്നേറ്റ് അറത്തതിനെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമായതൊന്നും ഒരു നാളും തിന്നിട്ടില്ല. ആ ശബ്ദം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിച്ചു. ദൈവം ശുദ്ധീകരിച്ചത് നീ എന്ത് ചെയ്തു? നീ അതിനെ മലിനമെന്ന് പറയരുത്, അന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ട് അതെന്ത് എടുക്കപ്പെടും. അതിനുശേഷമാണ് ഈ കൊർന്നലിയോസിന്റെ കുടുംബക്കാര് പത്രോസിന്റെ വിളിക്കുവാനായിട്ട് വന്നത്. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പത്രോസ് ചെല്ലുമ്പോഴത്തേനും വീട് ഒരുക്കി വെച്ചിട്ടിരിക്കാം, എന്റെ വായിൽ നിന്ന് കേൾക്കുവാൻ തക്കോണം അവര് കാത്തിരിക്കുന്ന മണ്ഡലങ്ങളെ കാണുക. കാരണം ആ അനുഭവത്തിലേക്ക്, നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മകൾ അങ്ങനെയാണോ? ഒരു ദൈവദാസനോ ആരെങ്കിലും ശുശ്രൂഷന്മാർ കടന്നു വരുമ്പോൾ ഒരുങ്ങി എന്ന് കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണേ. അവർ ഒരുക്കത്തോടുകൂടി കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. എന്തൊരു കാത്തിരിപ്പല്ലേ. അപ്പോസ്തലപ്രവൃത്തി ആദ്യം വായിച്ചു കാണാം, അവർ ഒരുമനപ്പെട്ട് കൂടിയിരുന്നപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. ഇവിടെ പറഞ്ഞാൽ കൂടിയിരിക്കുന്ന ചില അനുഭവം, നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലും ഇങ്ങനെ ഒരു കൂടി വരുന്ന അനുഭവം. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതി ദൈവത്തിൽ നിയമിക്കവട്ടം തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും ഉള്ള സാക്ഷ്യം. അപ്പൊ അകത്ത് കിട്ടിയത് യേശു ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് സകല പ്രവാചകന്മാരുടെ കിട്ടിയത് അത് അപ്പോസ്തലന്റെ മേല് അപ്പോസ്തലന്റെ മേലെ ലഭിച്ചു. അത് ഏറ്റെടുത്തു, ഇതാ അത് പകർന്നു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് 44, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ടെല്ലാവിടെയും പരിശുദ്ധാത്മാവുന്നു. മനസ്സിലാക്കണേ, വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവുന്നു. പലപ്പോഴും നമ്മളൊക്കെ വചനം പ്രസംഗിക്കുമ്പോഴും വചനം പറയുമ്പോഴും മറ്റുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ക്രിസ്തു എന്ന വെളിപ്പാടിന്റെ ആ നിറവിന്റെ വ്യാപ്തി പലപ്പോഴും കുറയും. ഇന്ന് രാത്രി കാലം ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ അകത്ത് ആ രക്ഷയെക്കുറിച്ചും ക്രിസ്തു എന്ന വെളിപ്പാടിലൊക്കെ ഒന്ന് നിറയുമ്പോൾ ആ സാന്നിധ്യത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തോ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, അവർ അന്യഭാഷയിലേക്ക് സംസാരിക്കുന്നു. അതിനുശേഷമുള്ള വേറൊരു കാര്യം ശ്രദ്ധിക്കണമേ, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുന്നുള്ളൂ. പത്രോസ് എന്ത് ചെയ്തു? അവരെ സ്നാനം കഴിപ്പിക്കാൻ ഏൽപ്പിച്ചു. അപ്പൊ പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവിടെ, പത്രോസ് അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പാൻ കൽപ്പിച്ചു.
അവൻ ചില ദിവസം അവിടെ താമസിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ അവിടെ കൽപ്പിക്കും. അതുകൊണ്ടുതന്നെ പലരും ഒരു തെറ്റായ ഉപദേശമുണ്ട്, കാരണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ സ്നാനമുള്ളൂ. യേശു കഥ വളരെ വ്യക്തമായിട്ട് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു അവരെ ശിഷ്യരാക്കിക്കൊള്ളാണ്. അപ്പൊ ആ വചനം വളരെ വ്യക്തമാണ്. ഇവിടെ പത്രോസ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പലരും യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുത്തിയത് തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കല്ലേ. വ്യക്തമായിട്ട് യേശു കർത്താവ് പഠിപ്പിച്ചു. ഇവിടെ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോസ്തലൻ ആ വാക്കിനെ അങ്ങനെ ഉദ്ദേശിച്ചോളൂ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കും, പിതാവിന്റെ നാമത്തിൽ സ്നാനം എടുക്കും. പൗലോസിനോട് അങ്ങനെ തന്നെയാണ് അനന്യാസ് പറയുന്നത്. അപ്പൊ സ്നാനം എടുക്കും. പക്ഷെ മറുവശം അതിനെ നമ്മൾ ഉപദേശമായിട്ട് എടുക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ തന്നെ നാം സ്നാനം എടുക്കും. ചില ദുരുപദേശങ്ങളെ നമ്മളത് മാറ്റിയേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഇനി അവിടെ നിന്ന് യോഹനാന് പറയാനുള്ള സാക്ഷി ഇതാണ്. ഇനി പത്രോസിന് കഴിഞ്ഞു, ഇനി യോഹനാനിലേക്ക് വരുമ്പോൾ 1 യോഹനാൻ 4:14 പറയുന്നു, പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്ന ഞങ്ങൾ കണ്ടു സാക്ഷിയോ. ഞങ്ങൾക്ക് പറയാനുള്ള സാക്ഷി എന്തെന്ന് അറിയാമോ, ലോകരക്ഷിതാവായിട്ട് പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു, അത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. അത് അപ്പോസ്തലന്മാർ എഴുതുന്ന യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോഴും യോഹന്നാന്റെ ലേഖനങ്ങൾ വായിപ്പിക്കുമ്പോഴും വളരെ വ്യക്തമായിട്ടും വളരെ സ്പഷ്ടമായിട്ട് അതിനെ അയച്ചിരിക്കും. വ്യക്തമായിട്ട് പറയാനുള്ളതിന്റെ കാരണങ്ങൾ അതുകൊണ്ട്. അതുകൊണ്ട് ഒന്ന് യോഹന്നാൻ 1:1 പറയുന്നത്, ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. മനസ്സിലാകുന്നുണ്ടോ എത്ര അനുഭവം അല്ലേ അവരുടെ ജീവിതത്തില്. യോഹന്നാന്റെയൊക്കെ ജീവിതത്തിൽ യേശുവിന്റെ കൂടെ നടന്നു ആ ക്രിസ്തു എന്നുള്ള ആ ജഡത്തിലുണ്ടായ ക്രിസ്തുവിനെ കാട്ടിലും പിൽക്കാലങ്ങളിൽ അനുഭവം തൊട്ടറിഞ്ഞ് രുചിച്ചറിഞ്ഞ അനുഭവം എപ്പോഴാണ്? ആത്മാവിൽ യേശുവിന്. അതുകൊണ്ട് പൗലോസിനൊക്കെ പറയണേ, ഇനി യേശുവിനെ ജഡപ്രകാരം ആത്മാവിൽ മാത്രമേ അറിയുന്നു പറയുന്ന മണ്ഡലങ്ങൾ. അപ്പൊ പലപ്പോഴും ഈ അനുഭവങ്ങളിലേക്ക് ക്രിസ്തു നമ്മുടെ അകത്തേക്ക് ഉരുവായി, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ആ നിത്യരക്ഷ, ആത്മരക്ഷ ആ മണ്ഡലത്തിലേക്ക് നമ്മൾ കിടണം. അകത്ത് നമുക്ക് പൂർണ്ണമായിട്ടൊരു നിത്യമായ രക്ഷ കർത്താവ് എനിക്ക് തന്നു. ആ നിത്യമായ രക്ഷ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മേൽ പകരുന്നു. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ തലമുറകളിലേക്ക്, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ നിത്യരക്ഷ പകരുന്ന മണ്ഡലത്തിലേക്ക് നമ്മൾ മാറാൻ കഴിയണം. ഇനി പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 16-ാം അധ്യായം എടുക്കുമ്പോഴത്തേനും കാരാഗ്രഹ പ്രമാണി അവർ കുടുംബമായിട്ട് എല്ലാവരും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ട് കഴിയും. അവരെ പുറത്തുണ്ട്, അവർക്കും പറയാനുള്ള ഒറ്റ കാര്യമാണ്, യജമാനന്മാരെ രക്ഷപ്രാപനം ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു. കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാ നീയും നിന്റെ കുടുംബ രക്ഷ. നമ്മൾ ഇന്ന് എപ്പോഴും സുവിശേഷത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന വചനമാണ്, കർത്താവ് യേശു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷപ്പെടും. കാരാഗ്രഹ പ്രമാണിയും കുടുംബം അവർ അനുഭവിക്കേണ്ടി വന്നു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചപ്പോ ചങ്ങല കാണാനിന്റെ ആ കാരാഗ്രഹത്തിന് അടിസ്ഥാനം ഇണങ്ങി. ചില മണ്ഡലങ്ങൾ നമ്മൾ ചില കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ, ഞങ്ങൾ നമ്മൾ ചില പ്രയാസങ്ങളിൽ കൂടെ പോയാൽ മാത്രമേ ഈ രാത്രികാലം തിരിച്ച് ചിലതിനെ നേടുവാനായിട്ട് കഴിയും. കാരണം ഇവർക്ക് അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ കുടുംബമായിട്ട് രക്ഷിക്കണം, അവർ കുടുംബമായിട്ട് സന്തോഷിച്ച് ആനന്ദിക്കുവാൻ തക്കണം. പിന്നീട് കാര്യങ്ങൾ സംഭവിച്ച അതിന്റെ പിന്നെ രണ്ടുപേര് കാരാഗ്രഹത്തിനകത്ത് പൗലോസ് അപ്പോസ്തലനും ശീലാസും കൂടെ കാരാഗ്രഹത്തിനടുത്ത് കഷ്ടം അനുഭവിച്ചു. പ്രിയമുള്ള അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു കേട്ടോ. അവർ ആരാധി ഈ രണ്ടു വേണം. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ആ ദൈവ സാന്നിധ്യം ഇറങ്ങി കേട്ടോ. അവിടെ അതിന്റെ മതിയാണ് ആ ആരാധനയിൽ ആ ദൈവ സാന്നിധ്യം പ്രാർത്ഥിച്ചു. തടവുകാർ ശ്രദ്ധയോടുകൂടി കിടക്കുന്നുണ്ടിരിക്കുമ്പോ ഇതിന്റെ മധ്യേ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും മറ്റേ ദൈവ സാന്നിധ്യം ഇറങ്ങും, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയാണ്ടല്ലോ അടിസ്ഥാനം ഇളവും. ചില അടിസ്ഥാനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പോലും ചില വെളിപ്പാടുകളിലേക്ക് നമ്മൾ പോകണേ. ചില അടിസ്ഥാനങ്ങൾ ഇളകണമെങ്കിൽ, ചില ആത്മമണ്ഡലത്തിൽ നമുക്ക് വിരോധവും പ്രതികൂലമായി തടങ്കൽ പാറ പോലെ നിൽക്കുന്ന ചില അടിസ്ഥാനങ്ങൾ ഇളകണം. പ്രാർത്ഥന ഉയരണം കേട്ടോ, ആരാധന വിളും. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും മധ്യേ ആ സാന്നിധ്യം ഇറങ്ങും, ആ മഹത്വം ഇറങ്ങും, ആ തേജസ് ഇറങ്ങും കേട്ടോ. പ്രിയമുള്ളവരെ ഇന്ന് രാത്രി സ്നേഹത്തോട് പറയും, എപ്പോഴാ ഈ ക്രിസ്തുവെന്ന വെളിപ്പാടിനകത്ത് കയറിയ അപ്പോസ്തലന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞത്, പത്രോസ് അപ്പോസ്തലന് ചെയ്യാൻ കഴിഞ്ഞത്, കാരണം പൗലോസ് അപ്പോസ്തലന് ചെയ്യാൻ കഴിഞ്ഞത്, യോഹന്നാൻ തൊട്ട് രുചിച്ചെറിഞ്ഞ ആ സ്നേഹത്തിലേക്ക് യോഹന്നാനൊക്കെ ചെയ്യാൻ കഴിയുന്ന പോലെ, ഈ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നടന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എന്നൊരു വെളിപ്പാടിലേക്ക് രാത്രികാലം കടന്നു വരാൻ കഴിയാണ് നമ്മുടെ ജീവിതത്തിലും വൻ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് റോമർ 1:16 പറയുന്നൊരു കാരണം, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തി
ശക്തിയായിരിക്കുന്നുള്ളൂ. കാരണം കർത്താവിന് എതിരായിട്ട് നിന്ന് കർത്താവ് കാരണം സ്റ്റെഫാനോസിന്റെ ഒക്കെ കാരണം പീഡയൊക്കെ അനുഭവിക്കുന്ന വസ്ത്രമൊക്കെ കാത്തുകൊണ്ട് എല്ലാം പ്രതികൂല അനേക കർത്താവിന്റെ മാർഗത്തിലുള്ള വഴി വലിച്ചെഴിച്ചൊക്കെ കൊണ്ട് നടന്ന ആ ശൗലിനെ രൂപാന്തരപ്പെടുത്തി പൗലോസാക്കി മാറ്റി നട്ടുച്ച നേരത്തെ സൂര്യന് വരുന്ന പ്രകാശം ഇറങ്ങി രൂപാന്തരപ്പെടുത്തി പുറത്തെടുത്തപ്പോ അപ്പോസ്തലൻ ധൈര്യത്തോട് പറയുന്നു, കാരണം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല കേട്ടോ, വിശ്വസിക്കുന്ന യവൻ ആദ്യ യഹൂദന് പിന്നെ യവന് അത് രക്ഷയ്ക്കായി ദൈവശക്തി. അപ്പൊ ദൈവശക്തിയാണ് ഈ രക്ഷ എന്നുള്ള രീതിയിൽ തന്റെ അകത്ത് ക്രിസ്തു അകത്ത് വരും. ഇന്ന് രാത്രി കാലം ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, തളർന്നോ മടുത്തോ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അകത്ത് ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് ഇറങ്ങും. അപ്പൊ ആ സാന്നിധ്യം എന്റെ മേലിറങ്ങണമേ, അഭിഷേകത്തിന്റെ ശക്തിന് ക്രിസ്തു എന്നിൽ ഉരുവാം. അന്ന് മറിയയുടെ ഉദരത്തിൽ ഉരുവായ ക്രിസ്തു ഇന്ന് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുമ്പോൾ ക്രിസ്തു ഉരുവായി വെളിപ്പെടുക, ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തരിക. അവിടെ നിന്നുകൊണ്ടുള്ള പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയാൻ കഴിയും, 1 തിമോത്തിയോസ് 1:15 അപ്പോസ്തലൻ ഇങ്ങനെ കുറിച്ചിട്ടും, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന് എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, ഓ മനസ്സിലായ, ആ പാപികളിൽ ഞാൻ ഒന്നാൻ എപ്പോഴാ, ഈ വെളിപ്പാട് കിട്ടുമ്പോ. വെളിപ്പാട് കിട്ടിയപ്പോ എന്താ, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ നിന്നും. ഇതിനെക്കാട്ടും വലുതായിട്ടൊരു ഒരു സുവിശേഷം നമുക്ക് പറയാം, യേശു ക്രിസ്തു വന്ന സകല മാനവ രാശിയുടെയും പാപത്തിന് പരിഹാരമുണ്ട്. കൊലോസകലെ അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പും രക്ഷയുമുള്ള യേശു ക്രിസ്തുവിലൂടെ മാത്രം മറ്റൊരു, അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് മനുഷ്യരുടെ നൽകാനുള്ള മറ്റൊരു നാമനും. ഇതാ ആത്മീയമായ വെളിപ്പാടിലേക്ക് ക്രിസ്തു അകത്തേക്ക്, ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് നമ്മുടെ അകത്ത് തരുന്ന ധൈര്യം, നമ്മുടെ അകത്തുനിന്ന് പ്രാഗൽഭ്യം, നമ്മുടെ അകത്തുനിന്ന് കാഴ്ചപ്പാട്, അതാ ചിലതിന്റെ മണ്ഡലങ്ങൾക്ക് അകത്തേക്ക് കയറും. പ്രിയമുള്ള ഇന്ന് രാത്രി കാലം നിങ്ങൾക്കും എനിക്കും ദൈവം ആ കൃപ തരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നിശ്ചയമായും ദൈവം ആ മണ്ഡലം. ഇനി അടുത്ത രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഒന്ന് കടന്നു പോകട്ടെ, പുനരുദ്ധാനത്തെയും പ്രത്യാശയും കുറിച്ച്. കാരണം പത്രോസിനെ പറയാനുള്ള വിഷയം നോക്കാം. കാരണം 1 പത്രോസ് 3 വരുമ്പോ കാണാൻ കഴിയും, കാരണം നോഹയുടെ പെട്ടകത്തിന്റെ ചില വിഷയം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടില്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്ര. എന്നിട്ട് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണമേ, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ നമ്മയും രക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ആ പുനരുത്ഥാനം ആ പ്രത്യാശയാൽ നമ്മെ രക്ഷിക്കും. അപ്പൊ പുനരുത്ഥാനവും ആ പ്രത്യാശയും അത് രക്ഷയായിട്ട് വ്യാപരിക്കുന്നു. അപ്പോ കിട്ടുന്ന കാഴ്ചപ്പാടാണ് പ്രിയ അതിനിടെ. അപ്പൊ അന്ന് ആ പെട്ടകത്തിനിടെ 8 രക്ഷപ്പെട്ടു. കാരണം ആ സ്നാനം എന്നിട്ട് അത് അഴുക്ക് കളയുവാനല്ല, മറിച്ച് എന്ത് ചെയ്യോ, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ. ഇന്ന് രാത്രി കാലം ഒരു സന്ദേശം കഴിയും, ഇന്നും ആ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടക്കട്ടോ. നോഹയുടെ പെട്ടകമല്ല, രക്ഷയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു. പരിശുദ്ധൻ ഇന്ന് രാത്രി കാലം പറയുന്നു, ആ പെട്ടകത്തിന്റെ വാതിൽ ആരോടൊക്കെ പറഞ്ഞു, ഇത് ശ്രമിക്കുന്നവരുടെ ഇതുവരെയും അതിനകത്ത് കയറുവാൻ കഴിയാത്ത ആർക്കും വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക, ആ പെട്ടകത്തിനകത്ത് കയറണം കേട്ടോ, ആ പെട്ടകത്തിനകത്ത് രക്ഷപ്പെട്ടണം കേട്ടോ. ചിലപ്പോൾ നാളെ ഇത് കേൾക്കാൻ ചിലപ്പോൾ സമയം കിട്ടി എന്ന് വരത്തില്ല. പ്രിയമുള്ളവരെ, അനേക ദൂതുകൾ കേൾക്കും, അനേക ദൈവദാസന്മാരുടെ അഭിഷിക്ത ദൈവദാസന്മാരുടെയൊക്കെ സന്ദേശങ്ങൾ രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടണം, രക്ഷ എങ്ങനെയെങ്കിലും പ്രിയ ഇതിനകത്തൊന്ന് രക്ഷപ്പെട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വരട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരു അന്ത്യകാലത്തിലേക്കും ഒരു ദുർഘട സമയത്തിലേക്കും ഒരു ദുഷ്ടലോകത്തിലേക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ തിരിച്ചു അത് സമയം അധികമില്ല, എത്രയും പെട്ടെന്ന് ഈ പെട്ടകത്തിനകത്തേക്ക്, ഈ പെട്ടകത്തിനകത്ത് കയറി നമ്മൾ രക്ഷ പ്രാപിച്ചാൽ ഉണ്ടാവും. ആ പെട്ടത് അല്പജനമേ വെച്ചു, കാരണം ഇന്നത്ത് ഒരു വലിയ കൂട്ടം ജനത്തെ കർത്താവ് കാണുന്നുണ്ട്. തന്നെ ജാതികളുടെ പൂർണ്ണ സംഖ്യ തികയുവോളം, ശ്രദ്ധിച്ച് കേൾക്കണമേ, അതുവരെയും കർത്താവ് വെയിറ്റ് ചെയ്യുക. പിന്നെ പത്രോസ് കിട്ടുന്ന രണ്ടാമത്തെ ഒരു കാര്യം, 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശ. കാരണം ആ പുനരുത്ഥാന ജീവനുള്ള പ്രത്യാശ, കാരണം ആ പുനരുത്ഥാനത്തോടുകൂടി ഒരു വലിയ പ്രത്യാശ ഈ കർത്താവിനോടുള്ള അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് നിങ്ങളും ഞാനും പങ്കാളിയെത്തിനും. കാരണം ഇനി ഈ ലോകത്തിലൊരു മരണമില്ല, നമ്മുടെ ശരീരം ഈ ലോകത്തു നിന്ന് മാറ്റും, പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട് കേട്ടോ, നമുക്ക് കർത്താവിനോട് വാഴ വന്നു. ആ വലിയ പ്രത്യാശ, ആ പുനരുത്ഥാനത്തോടുകൂടി ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആ വലിയ പ്രത്യാശയിലായിരുന്നു. എന്നിട്ട് എന്തിനോ, ക്ഷയം മാലിന്യം വാട്ട
പാവപ്പെട്ട ഇവയില്ലാത്ത അവകാശത്തിനായി തന്നെ എന്ത് ചെയ്തു, വീണ്ടും നമ്മെ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വന്നിരിക്കും. പ്രിയപ്പെട്ടത്, ഇന്ന് രാത്രി കാലം വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ വരാൻ കഴിയാത്ത ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു വീണ്ടും ജനത്തിന്, ജലത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവ് ജനിച്ചത് ആത്മാവാകുന്നു. വെള്ളത്തിലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തെ കാണുവാൻ കഴിയും, കടപ്പാൻ കഴിയും. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു. പ്രിയുള്ള പലരും ദൈവരാജ്യം കണ്ട് സന്തോഷിക്കുന്നവരാ. കടക്കുന്ന അനുഭവം, ഇന്ന് രാത്രി കാലം സ്നേഹത്തിൽ ദൈവരാജ്യത്തെ കടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ എത്ര പേർക്ക് കൊതിയുണ്ട്. ദൈവരാജ്യത്തെ കടക്കണം, നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകില്ല. അപ്പൊ അവിടെ നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ തന്നെ വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ന്യായാസനത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പൗലോസ് അവിടെ പറയുന്ന ഒരു വ്യക്തമായൊരു കാര്യമുണ്ട്. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കും എന്ന് വിളിച്ചു. അപ്പൊ ന്യായാധിപ സംഘത്തിന് മുമ്പിലേക്ക് പൗലോസിനെ കൊണ്ട് നിർത്തുമ്പോൾ പൗലോസിനകത്തുനിന്ന് തനൊരു വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പ്രത്യാശയും മരിച്ചവരുടെ പ്രത്യാശയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിൽ, അതിന്റെ പേരില എന്നെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന, കാരണം സദൂക്കരും പരീശന്മാരും ഒക്കെ ഉണ്ട്, അവർക്ക് ഒരു കൂട്ടത്തിന് എന്ത് ചെയ്തു, ആത്മാവും ദൂതും ഇതിലൊന്നും വിശ്വാസമില്ല, പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല, മറുപടി ഇത് രണ്ടും ഉണ്ടെന്ന് പറയും. അതിന്റെ നടക്കും വിസ്താരത്തിൽ നിൽക്കുന്ന പൗലോസ് അപ്പോസ്തലന് അവിടെ തനിക്ക് ഉറച്ചൊരു തീരുമാനമാണ്, മരിച്ചവരുടെ പ്രത്യാശയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരം, അതെനിക്ക് നിന്നേ മതി. കാരണം ആ ഒരു പ്രത്യാശയുണ്ട്, വിസ്താരമുണ്ട്. കൊരിന്ത്യരുടെ ലേഖനം അതിന്റെ ഒന്ന് കൊരിന്ത്യ 15 വരുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് കൊരിന്ത്യ 15:12 വായിക്കുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചിരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ല ക്രിസ്തുവിനെ, അവൻ ഉയർപ്പിച്ചു എന്ന് ഞാൻ എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷി. മരിച്ചവർ ഉയർക്കുന്ന ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തില്ല. മരിച്ചവർ ഉയർക്കും, അത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്തു, മരിച്ചവർ ഉയർക്കും. അത് കഴിഞ്ഞിട്ട് ഒരു തെറ്റായ ധാരണ വന്ന ഒരു വിഷയം അതിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ കാണാൻ കഴിയും. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമർത്തേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിരിക്കുന്നു, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. അപ്പൊ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടൊരു നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അത് നെഗറ്റീവായിട്ടാണ്. കാരണം അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെന്നും ഉയർപ്പില്ലെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടൊരു നശിച്ചുപോയി. അപ്പൊ അതിന്റെ പലരും പറഞ്ഞു ക്രിസ്തുവിൽ നിദ്ര കൊണ്ടൊരു നശിച്ചുപോയി എന്ന് ആ ചിന്താഗതി അല്ല, അത് തെറ്റാണെന്ന് മാറിയാണ്. അത് കഴിഞ്ഞിട്ട് നാം ഈ ആഴ്ചയിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കും സകല മനുഷ്യരും അരിഷ്ട മനുഷ്യരും. പ്രിയമുള്ളവരെ, പുനരുദ്ധാനമുണ്ട്. ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. വളരെ വ്യക്തവും സ്പഷ്ടമായിട്ട് ലേഖനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം അതകത്ത് കിട്ടണം. അവിടെ ഒരു മരണമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എല്ലാ മനുഷ്യരും മരണം ഒരു ന്യായവിധിയും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമി നമ്മൾ മരിച്ചേ മതിയാകും. എന്നാൽ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് പ്രിയമുള്ളത്. അത് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ മണ്ഡലങ്ങളിൽ കടന്നു വരാം. ഇനി അവിടെ നിന്നുണ്ട് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ അതിന്റെ 9 ഫിലിപ്പിയർ 3:9 ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്ന നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. ശ്രദ്ധിച്ച് കേൾക്കണമേ, ആ ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നിടുന്നു. അപ്പൊ ആ പുനരുദ്ധാനം എനിക്കും പ്രാപിക്കണത് സകലം ചവറന്നെണ്ണുവാൻ തൊക്കെ ഇടയാക്കി. എത്രത്തോളം തരും ആ അകത്ത് ആ പുനരുദ്ധാനത്തെ കുറിച്ചും പ്രത്യാശയെ കുറിച്ചും ഉളവായ വെളിപ്പാട് അകത്ത് കിട്ടിയത് കൊണ്ടാ പ്രിയമുള്ള അതുപോലത്തെ വെളിപ്പാട് നമുക്ക് കിട്ടണം. കിട്ടുമ്പോഴാ പറയുന്നത്, എന്നിട്ട് പറയാ, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വചനം പറയുന്നത്, ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ള ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ
ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദന ലാക്കിലേക്കണം. അപ്പൊ ക്രിസ്തു യേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്കണം. പിമ്പിലുള്ളത് മറന്ന് ഓടങ്ങനെ ക്രിസ്തു എന്ന വെളിപ്പാടിനകത്തേക്ക്. പ്രിയമുള്ള ഇന്ന് രാത്രി കാലം യേശു ക്രിസ്തു, ക്രിസ്തു യേശു എന്നുള്ള ആ അനുഭവത്തിലേക്ക്, ആ വെളിപ്പാടിലേക്ക് നമ്മൾ കയറാൻ കഴിയും. നമുക്കൊന്നും പ്രയാസപ്പെടണ്ട. പിമ്പിലുള്ളത് പലതും മറക്കാൻ കഴിയും. മുമ്പിലേക്കുള്ള ഓട്ടം സ്ഥിരതയോട് നമുക്ക് ജീവിതത്തിൽ ഓടുവാനൊക്കെ കഴിയണമെങ്കിൽ നിശ്ചയമായും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് അകത്തൊരു ഉറപ്പ് കിട്ടണം. കാരണം ആ രക്ഷയുണ്ട്, ആത്മരക്ഷയുണ്ട്, നിത്യരക്ഷയുണ്ട്. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. നമുക്ക് ആ പുനരുദ്ധാനമുണ്ട്, ആ പ്രത്യാശയുണ്ട്. ആ മണ്ഡലത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ കഴിയണം. നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, കർത്താവ് നമ്മുടെ ഉണ്ട്. കർത്താവിനെ ഉയർപ്പിച്ചവൻ അതേ ആത്മാവെ നമ്മെ ഉയർപ്പിക്കുന്ന ദൈവമ. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത്. യോഹന്നാൻ സുവിശേഷം 5 വരുമ്പോൾ പറയുന്ന യേശു പറയുന്ന ഒരു സാക്ഷ്യം, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പിന്നെ ആ ഉറപ്പൊക്കെയാ ക്രിസ്തു എന്ന വെളിപാടിലേക്ക് കയറുമ്പോഴും നമ്മുടെ അകത്തേക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് രാത്രി കാലം സ്നേഹത്തിൽ ആ ഒരു അനുഭവത്തിലുള്ള ഇനി 3 വിഷയത്തിലേക്ക് ഒന്ന് കടന്നുതരാം. യോഹന്നാന്റെ സുവിശേഷം 6 എടുക്കാം. യോഹന്നാൻ 6:68, അന്ന് മുതൽ അവന്റെ ശിഷ്യമെ പലരും പിൻവാങ്ങി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ആ ക്ലേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സില്ലയോ? ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വചനം നിന്റെ നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോവാ? മറ്റുള്ളതെല്ലാം വിട്ടുപോയി. കാരണം ഇതെല്ലാം കഠിനവാക്കും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കനുസരിക്കാൻ? ഇതെല്ലാം കഠിനവാക്ക്, കഠിനവാക്കുന്ന അനേക ശിഷ്യന്മാരൊക്കെ കർത്താവിനെ വിട്ടുപോകുമ്പോൾ ഓരോരുത മാറി നിന്ന് അവർക്ക് പറയാൻ കഴിയണം. പത്രോസിനൊക്കെ പറയാൻ കഴിയണം, നിന്റെ ഇത് നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ, ഇതാ വെളിപ്പാട്. നമുക്ക് അകത്ത് കിട്ടിക്കണം, വിട്ടുപോകാൻ. നമ്മൾ ഒരിക്കലും കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം തിരിഞ്ഞു പോകുന്ന എനിക്ക് കൊള്ളാവുന്ന, കലപ്പയ്ക്ക് കൈവച്ചോ തിരിഞ്ഞു പോകുന്ന കാരണം എപ്പോഴാ? അകത്ത് ചിലത് കിട്ടിയാൽ, യേശു ആരെന്നറിഞ്ഞാൽ, എൻ്റെ അകത്ത് വന്ന യേശുവിനെ കുറിച്ചുള്ള ഒരു ആത്മീയ, കാരണം ആ മറഞ്ഞിരുന്ന ക്രിസ്തു, കാരണം നിത്യതയിൽ ഉണ്ടായിരുന്ന ക്രിസ്തു, കാരണം പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാർ വന്ന നിഴലായിരുന്നത് പൊരുളായിരുന്ന ക്രിസ്തു ഉണ്ട്. കാരണം നിത്യത വരെ എത്തുന്ന ക്രിസ്തു, നിത്യതയിലും തെളിയ എല്ലാം ക്രിസ്തു വേണ്ടി ഉണ്ടാക്കി, സകലത അവൻ മുഖാന, അവനെ കൂടാതെ ഒന്നുള്ള എല്ലാം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അവൻ ലോകത്തിലേക്കുന്നു, ലോകമോ അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും അവൻ ദൈവമക്കളാണ്. അപ്പൊ ആ എല്ലായിടത്തും ക്രിസ്തു നിറഞ്ഞിരിക്കുന്ന അനുഭവം, ഈ ലോകം മുഴുവൻ ക്രിസ്തു. പക്ഷെ നമുക്കത് കാണാൻ കഴിയണം. രാത്രി കാലം പറയും, നിങ്ങളുടെ ഊടില്, നിങ്ങളുടെ ഉറക്കത്തില്, നിങ്ങളുടെ പോക്കില്, നിങ്ങളുടെ വരവില്, അകത്ത് ക്രിസ്തുവുമായിട്ട്, യേശുവുമായിട്ട് ഒരഭേദ്യമായ ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി കാലം വരാൻ കഴിയുമെങ്കിൽ, ആത്മസാന്നിധ്യത്തിന്റെ കൂടെ നടക്കാൻ, ആ വെളിപ്പാടുകളെ ദൈവത്തിന്, ഞാൻ പറഞ്ഞല്ലോ, കണ്ണ് കാണാതിരുന്നവൻ അല്ലേ, പിറവിയിലെ കുരുടനായിരുന്നവനല്ലേ, അവന് കൊടുത്തവൻ, ആ മനസ്സിലാക്കണം എത്ര അനുഭവം. കാരണം മുടന്തനെ 9 ഒരു മുടന്തന്റെ അടുത്തേക്കും പത്രോസ് വന്നു, അവന്റെ കൈ പിടിച്ചിരുന്നു, എന്റെ കയ്യിൽ പൊന്നും വെള്ളിയും ഇല്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രാന യേശുവന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ. അവൻ എഴുന്നേറ്റു അരിയാണി നടന്നു ദേവസ്, എപ്പോഴും ആ ശക്തി വ്യാപരി, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ പുനരുത്ഥാനത്തിന്റെ ശക്തി പത്രോസിന്റെ മേൽ വ്യാപരിച്ചു സംഭവിച്ചു എങ്കിൽ, പ്രിയോയിതലേ, ഇന്ന് രാത്രികളും സ്നേഹത്തോട് നമ്മൾ എന്റെ നിങ്ങളുടെ മേൽ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചേ മതി. ഈ ആത്മശക്തി അതൊന്ന് നിറഞ്ഞ വരും. എപ്പോഴും ഇതൊന്ന് ആദ്യം എനിക്ക് കിട്ടണം. എന്റെ അകത്തുണ്ട് കേട്ടോ, എന്റെ അകത്തിരിക്കുന്നത് ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ ശക്തനെന്നൊരു വെളിപ്പാട് എനിക്ക് അകത്തിന്. എനിക്ക് ഈ മൺ കൂടാരത്തിനകത്ത് തന്നിരിക്കുന്ന ഒരു അത്യന്തം പരമായ ശക്തിയാണ് ഞാൻ തിരിച്ചറിഞ്ഞ. കാരണം എനിക്കൊന്നിനെയും ഭയക്കേണ്ട ആവശ്യം, എനിക്ക് ചെലവിനേ. കാരണം ഒരു വലിയ ദൗത്യമുണ്ട് ഇന്ന് ശ്രവിക്കുന്ന പ്രിയമുള്ളവരോട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കുവാനല്ല, അടങ്ങിയിരിക്കുവാനല്ല, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതി. അതുകൊണ്ട് പൊന്നുത്തമ്പുരൻ ഈ ഇന്ന് രാത്രിയിലത്തെ ഈ മെസ്സേജ് പങ്കെടുത്തവന് പട ചേർത്തവന്, കാരണം പട ചേർത്ത് പ്രസാദിക്കാൻ, പട ചേർത്ത് ആരും ജീവന കാര്യങ്ങളിലിടെ നിങ്ങളോട് പരിശുദ്ധ രാത്രി കാലം തന്നൊരു സന്ദേശം എന്ന് കൈമാറിക്കൊള്ളട്ടെ. പറഞ്ഞ വിഷയം ഇതാണ്, നിങ്ങളും ഞാനും ഒരു പട പോർക്കളത്തിലാണ്, പടയാളികളെ പോലെ ഈ നാളുകളിൽ തിരിഞ്ഞറിഞ്ഞുകൊള്ളണം. നിങ്ങളും ഞാൻ പോർക്കളത്തിലാണ്, നമ്മൾ വളരെ ശക്തമായിട്ട് ആത്മീയ പോരാട്ടത്തെ എല്ലാവരോടും അല്ല പറയുന്നത്, പോർക്കളത്തിൽ പ്രാർത്ഥിക്കുന്ന ചില കൂട്ടങ്ങൾ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിക്കുന്ന കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെയ്യുന്ന ചില പടയാളികളെ പോലെ നിൽക്കുന്ന ചിലത് ഈ കൂട്ടായ്മയ്ക്ക് തൊണ്ടെന്ന് പരിശുദ്ധാൽ അവരോട് ഇന്ന് രാത്രി കാലം ദൈവം ജീവന കാര്യങ്ങളിൽ ഇടപെടരുത്. കാരണം പൂർണ്ണമായിട്ട് കർത്താവിനുണ്ടെങ്കിൽ ആ പോർക്കളത്തിന് ഈ കാലഘട്ടം നിങ്ങളും ഞാനും പോരാടി പ്രാർത്ഥിക്കണം. മറ്റൊന്നും ചെയ്യാൻ മറ്റൊരു ആയുധം, ആയുധമൊക്കെ പ്രാർത്ഥനയാണ്. എഫ് എസ് ലേഖനം 6 കാണാം, ആ ആയുധ വർഗം, സർവായുധ വർഗമൊക്കെ ധരിച്ചു നിൽക്കെങ്കിലും പായലിരുന്നാ മതി. പ്രിയമുള്ളത്, ഒന്നും ചെയ്യണ്ട, പുറത്തൊന്നും പോയി വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, മുട്ടമ്മേലിരുന്ന് കരയാൻ കഴിയുക, മുട്ടമ്മേൽ
മേലും നിലവിളിക്കാൻ കഴിയുമെങ്കിൽ രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചില വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. എപ്പോഴാ പറ്റുന്നില്ല? അകത്ത് എന്റെ കർത്താവ് യേശുവിനെ കുറിച്ചുള്ള ആ ക്രിസ്തുവിനെ കുറിച്ച വെളിപ്പാടിനാൽ ഞാൻ നിറയുമ്പോൾ, ആത്മസാന്നിധ്യം എന്റെ മേൽ ഇറങ്ങുമ്പോൾ, ആ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ അത്ഭുതമായിട്ട് ചെയ്യാൻ കഴിയും. കാരണം അതുകൊണ്ടാ പത്രോസിന് കിട്ടിയ ആ ഒരു വലിയ വെളിപ്പാടാണ് ആ ജീവന്റെ നിത്യജീവന്റെ വചനങ്ങൾ തന്നിലുണ്ടെന്നുള്ളത്. ഇനി പൗലോസ് അപ്പോസ്തലനിലേക്ക് കയറുമ്പോൾ, റോമർ ലേഖനം 6 വരുമ്പോൾ അവിടെ പറയുന്ന 6:22, എന്നാൽ ഇപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനവും. അപ്പോസ്തലനും കൊടുത്ത പൗലോസ് അപ്പോസ്തലനും കൊടുത്തിട്ട് ചോദിച്ചു, കാരണം ഇതിൻ്റെ ഒരു ഫലമുണ്ട്. ഫലം എന്താണോ അത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവൻ. അപ്പൊ എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് ചെയ്യുന്ന നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ള ഒരു മാർഗത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. എന്നിട്ടാണ് പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ. ഇന്ന് രാത്രികാലം ആ നിത്യജീവന് ഓഹരിക്കാരായി മാറണം, നിത്യജീവന് പങ്കാളി തന്നെ. കാരണം എന്റെ 6 ഒരു ആരംഭത്തെ അപ്പോസ്തലൻ കുറിച്ചിട്ടോ, പാപം പെരുകുന്നെടുത്ത് കൃപ പെരി, കൃപ പെരുകുന്നെടുത്ത് പാപം പെരുകൊണ്ട്, പാപം പെരുകൊണ്ട് ഒരിക്കലും അരുന്നാൾ ഒരു നാള് മരുത്ത് കുഞ്ഞുങ്ങളെ എന്തൊക്കെ പറഞ്ഞിട്ട് ആ പാപ സംബന്ധമായ വിഷയങ്ങളിൽ നിന്നുകൊണ്ട് ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ആ വെളിപ്പാടിലേക്ക് കയറി വരുമ്പോഴാണ് ഇവിടെ തനിക്ക് പറയണം, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. വേണം യോഹന്നാനൊക്കെ പറയുന്ന ആ നിത്യജീവനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ അപ്പോസ്തലന്മാരിലൊക്കെ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി സ്നേഹത്തോടെ നമ്മുടെ അകത്തും ആ യേശു ക്രിസ്തുവിന്റെ രക്ഷയിലേക്കും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചും പ്രത്യാശയെ കുറിച്ചും ആ നിത്യജീവനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടിലേക്ക് ഇന്ന് കയറും. നിശ്ചയമായിട്ടും ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോടെ വിശ്വസിക്കുന്നു നിങ്ങളുടെ അകത്തേക്ക് ആ സാന്നിധ്യം വ്യാപരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3:15-16 വായിക്കുന്നു. അവനിൽ യോഹന്നാനും പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സഞ്ചു. തന്റെ പുത്രനെ, ഏകജാതനെ പുത്രനെ തരുവാൻ പ്രിമുള്ള ഇന്ന് രാത്രി വെക്കണേ. ഏകജാത തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു കേട്ടോ. ഈ പിതാവിന് തരാൻ കഴിഞ്ഞ ഏറ്റവും വലിയത് അസറ്റ്, ഏറ്റവും വലിയ സമ്പത്ത് എന്ന പുത്രനെ യേശു, ആ യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നുവെങ്കിൽ അത് രണ്ട് കരം നീട്ടി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളായ നമുക്ക് തന്നെങ്കിൽ എത്ര വലിയ അനുഗ്രഹം. അതുകൊണ്ടാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള രണ്ടാമത് യോഹന്നാൻ പറയാൻ കഴിയുന്നത്, യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാൻ കഴിയുന്നത്, അതായത് 1 യോഹന്നാൻ 2:24, ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. രാത്രികാലം ഒരു നിത്യജീവൻ അവകാശമായിട്ട് വന്നു. പലപ്പോഴും മറ്റൊത്തിരി വാഗ്ദത്വങ്ങളുണ്ട്, കാരണം ഇവിടെ ഉണ്ണാനും ഉടുക്കാനും ജീവനും ഭക്തിക്കൊക്കെ ദൈവം തരും. പക്ഷെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയില്ല, നിത്യത നഷ്ടപ്പെട്ടു. നിത്യതയിലേക്ക് ഓരോ ദിനവും ദൈവം നമ്മെ അടുപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആ വെളിപ്പാടിലോട്ട് കയറി വരുമ്പോ കർത്താവേ നിത്യജീവൻ എനിക്കും നിങ്ങൾക്കും സ്വായത്തമാക്കണം, നമ്മുടെ തലമുറകൾക്കും നമ്മുടെ കുടുംബങ്ങൾ മറ്റുള്ളവർക്കും ആ നിത്യജീവൻ സ്വായത്തമാക്കാൻ എന്തെങ്കിലും ഇടുക. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് ക്ഷണപ്പെടും. കാരണം രക്ഷയുണ്ട്, പുനരുദ്ധാനമുണ്ട്, കാരണം നിത്യജീവനുണ്ട്. ക്രിസ്തു എന്ന വെളിപ്പാടിൽ നിറയുമ്പോൾ നമുക്ക് ഈ മണ്ഡലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം, നമ്മളിലൂടെ അനേകരിലേക്ക് ജീവൻ വ്യാപരിക്കാൻ തക്കണം. കാരണം ദൈവരാജ്യത്തിന് വേണ്ടി, കാരണം ഈ മണ്ഡലങ്ങളിലേക്ക് ഒന്ന് കയറി വരാൻ കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിയും. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, അനേക പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അനേക പിന്മാറ്റക്കാരുടെ മടങ്ങി വരുവേണ്ടി, ഒത്തിരി പേരെ നേടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ നമുക്ക് ഇടയാക്കണമെങ്കിൽ നമുക്ക് ചില ഉറപ്പകത്ത് കിട്ടണം. കാരണം പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധനുണ്ടെന്നില്ല, ആ ഉറപ്പൊക്കെ നമുക്ക് അകത്ത് കിട്ടും. നമുക്കൊരു ധൈര്യമാ, ബലമാ. നമ്മൾ കൂടെ നടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു ബലമാ. എൻ്റെ കൂടെ സേവകാത്മാക്കളായ ദൂതന്മാർ കൂടെ ഉണ്ടെന്നൊരു കാഴ്ചപ്പാട് കിട്ടിയ ഒറ്റ ഏത് കുരു താഴ്വരെ കൂടെ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടണം. ചിലപ്പോൾ മനസ്സിലാകണം എൻ്റെ കൂടെ ചില ദൂതന്മാരുണ്ടെന്ന്. കാണാൻ സേവകാത്മാക്കളെ ദൂതന്മാർ കൂടെ ഇത് കാണാൻ കഴിയാത്തോണ്ട് നമ്മൾ ചിലപ്പോൾ നിലവിളിക്കുന്നു, നമ്മൾ കിടന്ന് വിളിക്കും. അതുകൊണ്ടാണ് നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും, നീ അവനോട് വിഘടിച്ചു നിൽക്കുക, എന്റെ നാമം അവന്റെ മേലിൽ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. കാരണം നമുക്ക് മുമ്പ് ദൈവം ചിലപ്പോൾ ദൂതന്മാരെയായിരിക്കും. പ്രിയമുള്ള നമ്മളൊന്നും ഒറ്റയ്ക്കല്ല കേട്ടോ. ഇപ്പം 12 സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ആണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാകണം. ഒരു വലിയ കൂട്ടത്തിന്റെ നടക്കുക, നമ്മൾ ഒറ്റപ്പെട്ടല്ല നിൽക്കുന്നത്. രാത്രികാലം കിട്ടേണ്ട ചില ആത്മീയ കാഴ്ചപ്പെടും. ഞാൻ ഒറ്റയ്ക്ക്, അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും കർത്താവേ? എരിയാവും ചോദിച്ചോ, അയ്യോ അവൾ എന്നെ കൊല്ലാനായിട്ട് നിൽക്കുന്നത്, എന്റെ ജീവൻ ഹാനിക്ക് വേണ്ടി
ഇത് നിൽക്കും. ഞാൻ എന്ത് ചെയ്യുമ്പോൾ പറഞ്ഞു, ഏലിയാവിനെ ഏലിയാവേ ഏലി നീ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്നെ കുറിച്ച് കേട്ടോ, 7000 പേരെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ബാലിന് മുട്ടും അടക്കാത്ത 7000 പേരെ. ഇന്ന് രാത്രി കാലം ഒരു ദൂത് കൈമാറ പ്രിയമുള്ള നിങ്ങളും ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഈ ആത്മീയ യുദ്ധത്തിൽ നിങ്ങളും ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് നിങ്ങൾക്കും കൂടെ ഒരു വലിയ കൂട്ടമുണ്ട്. ഊരിപ്പിടിച്ച വാളുമായിട്ട് സ്വർഗത്തിലെ ദൂതന്മാരുണ്ട്, ദൂതഗണങ്ങളുണ്ട്, ഒരു വലിയ കൂട്ടം. ഈ നാളിൽ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ആത്മീയ പോർക്കളത്തിൽ നിൽക്കുന്ന പ്രിയ പൈതലെ, മാതാവേ പിതാവേ പ്രിയമുള്ളവരെ, രാത്രിക്കാലം സ്നേഹത്തോടെ നമുക്കൊന്ന് ഒരുങ്ങാം. എന്തിനു വേണ്ടി? ഒരു വലിയ കൂട്ടം ജനത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ. എണ്ണിയാൽ ഒടുങ്ങാത്തൊരു പുരുഷാരം, അവർ നിത്യതയെ കാണണമെങ്കിൽ നമുക്ക് ആത്മാവിൽ ജാഗരിക്കാം. ഒന്ന്, ക്രിസ്തു എന്ന വെളിപ്പാട് അകത്ത് നമ്മൾ നിറഞ്ഞാൽ, ക്രിസ്തു എന്ന വെളിപ്പാടിനകത്തേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഭയപ്പെടാനില്ല. ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. അല്പം ഒരു നിമിഷം നേരം കണ്ണുകളടയ്ക്കാം, നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം.